മൂന്ന് ആപ്പിളിന്റെ കഥ. ഓ കീർത്തിമാനായ രാജാവേ, ഒരു രാത്രി കാലിഫ അരുൺ അൽ റഷീദ് തന്റെ മന്ത്രി ജാഫറിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാൻ നഗരത്തിൽ ചുറ്റിക്കറങ്ങി സർക്കാരിനെ കുറിച്ചുള്ള സാധാരണക്കാരന്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ആവലാതിയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ജോലിയിൽ നിന്നും പുറത്താക്കും. അവർ അഭിനന്ദിക്കുന്നവർക്ക് ജോലി കയറ്റം നൽകും. ജാഫർ മറുപടി നൽകി, ഉത്തരവ് പോലെ. അങ്ങനെ ജാഫറിനോടും നമുംസകം മസ്രൂറിനോടുമൊപ്പം കാലിഫ പട്ടണത്തിലെ തെരുവുകളിലൂടെ നടന്നു. ഒരു ഇടുങ്ങിയ വഴിയിൽ അവർ എത്തിയപ്പോൾ ഒരു വലിയ വലയും ചെറുമീനുകൾ ഇടാനുള്ള ഒരു കൂടയും തലയിൽ വെച്ച് വളരെ വൃദ്ധനായൊരു മനുഷ്യൻ വരുന്നത് കണ്ടു. കയ്യിലൊരു വടിയുമുണ്ട്. അയാൾ അങ്ങനെ സാവധാനം നടന്നു പോകവെ എന്തോ ഗാനശകലം ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു. കാലിഫ അയാളുടെ പാട്ട് കേട്ട് ജാഫറിനോട് പറഞ്ഞു, നോക്കൂ ഈ പാവം മനുഷ്യനെ, അയാളുടെ പാട്ട് ഒന്ന് ശ്രദ്ധിക്കൂ, തീർച്ചയായും സ്വന്തം ആവശ്യങ്ങളായിരിക്കാം അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആ വൃദ്ധനെ വിളിച്ച് ചോദിച്ചു, ഓ ഷെയ്ഖ് നിങ്ങളുടെ ജോലി എന്താണ്? ഓ എന്റെ പ്രഭോ, ഞാനൊരു മുക്കുവനാണ്, ഒരു കുടുംബത്തെ പോറ്റാനുണ്ട് എനിക്ക്. ഇത്രയും നേരം ഞാൻ വല വിശിയിട്ട് മീനൊന്നും കിട്ടിയില്ല. എന്റെ കുടുംബത്തിന് ഞാൻ എങ്ങനെ ആഹാരം നേടും? അവർക്ക് അത്താഴം വാങ്ങിച്ചു കൊടുക്കാനായി പണയും വെക്കാൻ പോലും എന്റെ പക്കൽ ഒന്നുമില്ല. എനിക്ക് എന്റെ ജീവിതത്തോട് തന്നെ വിരക്തിയും വെറുപ്പും തോന്നുന്നു. മരിച്ചാൽ മതിയായിരുന്നു. കാലിഫ പറഞ്ഞു, ഞാൻ പറയട്ടെ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ടിഗ്രീസിന്റെ തീരത്തേക്ക് വരാമോ? നിങ്ങൾ എന്റെ പേരിൽ വല വീശുക, അതിൽ എന്ത് വന്നുപെട്ടാലും 100 സ്വർണ്ണ നാണയത്തിന് ഞാൻ അത് വാങ്ങിക്കാം. അയാൾ സന്തോഷപൂർവ്വം പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഞങ്ങൾ പുഴയോരത്തെത്തിയപ്പോൾ മുക്കുവൻ വല വീശി. അല്പനേരം കാത്തു നിന്നു, പിന്നെ വല വലിച്ചു വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തു. അതിനകത്ത് താഴിട്ട് പൂട്ടിയ ഭാരമുള്ളൊരു പെട്ടിയുള്ളത് കാലിഫ കണ്ടു. അദ്ദേഹം അത് നന്നായി ഒന്ന് പരിശോധിച്ചു. പൊക്കാൻ നോക്കിയപ്പോൾ നല്ല ഭാരം. അതുകൊണ്ട് അദ്ദേഹം മുക്കുവന് 200 ദിനാർ കൊടുത്ത് പറഞ്ഞയച്ചു. പിന്നെ കാലിഫായുടെ സഹായത്തോടെ മസ്രൂർ ആ പെട്ടി പൊക്കിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അത് താഴെ വെച്ച് മെഴുകുതിരി കത്തിച്ചു. ജാഫറും മസ്രൂറും കൂടി ആ പെട്ടിയുടെ മൂടി പൊളിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ ഒരു പനയോല സഞ്ചി കണ്ടു. ചുവന്ന കമ്പിളി നൂല് കൊണ്ട് അത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. അവർ അത് മുറിച്ച് തുറന്നു നോക്കിയപ്പോൾ ഒരു കഷ്ണം കാർപ്പറ്റ് കണ്ടു. അതവർ പൊക്കിയെടുത്തു. അതിനടിയിൽ ഒരു സ്ത്രീയുടെ ശിരോവസ്ത്രം നാലായി മടക്കിയിട്ടിരിക്കുന്നു. അതവർ വലിച്ചെടുത്തു. അപ്പോൾ പെട്ടിയുടെ അടിയിൽ വെള്ളിക്കട്ടി പോലെ വെളുത്ത ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. 19 കഷ്ണങ്ങളായി വെട്ടി നുറുക്കിയിരിക്കുകയാണ്. കാലിഫ അത് കണ്ട് നില വിളിച്ചു. കഷ്ടം. അദ്ദേഹത്തിന്റെ കവിളിലൂടെ കണ്ണുനീർ ചാടുകൾ ഒഴുകി. ജാഫറിന് നേരെ തിരിഞ്ഞു അദ്ദേഹം പറഞ്ഞു, ഓ നശിച്ച മന്ത്രി, നമ്മുടെ ഭരണത്തിൽ ജനങ്ങൾ ഇപ്രകാരം വധിക്കപ്പെട്ട് പുഴയിലെറിയപ്പെടുന്നത് വലിയൊരു ഗുരുതര പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണത് കണ്ടെത്തേണ്ടത്. അല്ലാണ് ഈ സ്ത്രീയെ വധിച്ചവരോട് നമ്മൾ പകരം വീട്ടണം. ഏറ്റവും ഭീകരമായ മരണമാണ് അവന് നൽകേണ്ടത്. പിന്നെ അദ്ദേഹം തുടർന്നു, ഞാൻ അബ്ബാസിന്റെ മക്കളുടെ പരമ്പരയാണെങ്കിൽ അവളെ കൊന്നവനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് അവളോട് നീതി കാട്ടിയില്ലെങ്കിൽ നിങ്ങളെ എന്റെ കൊട്ടാരപ്പടി വാതിൽക്കൽ ഞാൻ തൂക്കിക്കൊല്ലും. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഉത്തരവരെയും ഞാൻ കഴുമരത്തിലേറ്റും. കാലിഫ കോപിച്ച് കലി തുള്ളുകയായിരുന്നു. എനിക്ക് അങ്ങ് 3 ദിവസത്തെ സമയം വരണം. ജാഫർ അപേക്ഷിച്ചു, നാം അത് അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ജാഫർ കലീഫയോട് വിട പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയി. അതീവ ദുഃഖത്തോടെ സ്വയം പറഞ്ഞു, ഈ യുവതിയെ വധിച്ചവനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? എങ്ങനെ ഞാൻ അവനെ കലീഫയുടെ മുന്നിൽ ഹാജരാക്കും? കൊലപാതകിയല്ലാത്ത മറ്റാരെയെങ്കിലും ഞാൻ കൊണ്ടുവന്നാൽ എനിക്ക് ദൈവശിക്ഷ ലഭിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം 3 ദിവസം വീട്ടിൽ ഇരുന്നു. 4ാം ദിവസം കാലിഫ തന്റെ ഒരു ഉദ്യോഗസ്ഥനെ മന്ത്രിയെ വിളിക്കാനായി വിട്ടു. അയാൾ രാജസന്നിധിയിൽ എത്തിയപ്പോൾ കാലിഫ ചോദിച്ചു, ആ സ്ത്രീയുടെ കൊലയാളി എവിടെ? ഓ വിശ്വാസികളുടെ നേതാവേ, ഞാൻ കൊല്ലപ്പെട്ടവരുടെ പരിശോധകനാണോ? അവളെ ആരാണ് കൊന്നതെന്ന് മനസ്സിലാക്കുവാൻ. മന്ത്രിയുടെ മറുപടി കേട്ട് കാലിഫ കുപിതനായി. കൊട്ടാര കവാടത്തിന് മുന്നിൽ അയാളെ തൂക്കിക്കൊല്ലുവാനായി അദ്ദേഹം ആജ്ഞാപിച്ചു. ബാഗ്ദാദിന്റെ തെരുവുകളിൽ ഇക്കാര്യം വിളംബരം ചെയ്യാനും ഉത്തരവിട്ടു. കാലിഫായുടെ മന്ത്രി ജാഫറിനെയും 40 ബന്ധുക്കളെയും കൊട്ടാരവാതിൽക്കൽ തൂക്കിക്കൊല്ലുന്നത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ വന്ന് ആ കൃത്യം കാണാം. അതിനുള്ള കാരണം എന്താണെന്ന് അറിയില്ലെങ്കിലും മന്ത്രിയെയും ബന്ധുക്കളെയും കഴുമരത്തിലേറ്റുന്നത് കാണാൻ നഗരത്തിന്റെ നാനാഭാഗത്തു നിന്ന് ജനങ്ങൾ കൊട്ടാര കവാടത്തിലേക്ക് പ്രവഹിച്ചു. ജാഫറിനെയും ബന്ധുക്കളെയും കഴുമരങ്ങൾക്ക് കീഴെ തയ്യാറാക്കി നിർത്തി. എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെ ജാഫറിനെയും ബന്ധുക്കളെയും നോക്കി നിൽക്കവേ അതാ സുന്ദരനായൊരു യുവാവ് അങ്ങോട്ട് നടന്നു വരുന്നു. ചന്ദ്രനെ പോലെ പ്രകാശം ചൊരിയുന്ന മുഖകാന്തി, കറുത്തു തിളങ്ങുന്ന കണ്ണുകൾ, തൂവെള്ള നിറത്തിലുള്ള നെറ്റിത്തടം, അരുണിമയാർന്ന കവിളുകൾ. ഗാംഭീര്യത്തോടെ നടന്നു വന്ന് മന്ത്രിക്ക് തൊട്ടുമുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഗതികേട് നിന്ന് അങ്ങ് രക്ഷപ്പെടണം. ഓ പ്രഭുക്കന്മാരുടെ രാജകുമാര, പാവങ്ങളുടെ അഭയകേന്ദ്രമേ, നിങ്ങൾ പെട്ടിയിൽ കണ്ട ആ സ്ത്രീയെ കൊന്നവൻ ഞാൻ ആണ്. അതുകൊണ്ട് അവൾക്ക് വേണ്ടി എന്നെ തൂക്കിക്കൊല്ലൂ, അങ്ങനെ അവളോട് നീതി കാണിക്കൂ. ആ യുവാവിന്റെ കുറ്റസമ്മതം കേട്ട് ജാഫറിന് സ്വന്തം മോചനം ഓർത്ത് ആഹ്ലാദം തോന്നിയെങ്കിലും സുന്ദരനായ ആ യുവാവിനെ ഓർത്ത് ദുഃഖിച്ചു. അവർ അപ്രകാരം സംസാരിച്ചുകൊണ്ടിരിക്കവേ നോക്കൂ, വൃദ്ധനായ ഒരാൾ ജനങ്ങൾക്കിടയിലൂടെ തള്ളിക്കടന്നു വന്ന് ജാഫറിന്റെയും യുവാവിന്റെയും മുന്നിൽ നിന്നു. ബസീറിന് സലാം പറഞ്ഞു, പ്രഭുക്കന്മാരുടെ രാജകുമാരനായ ഓ മന്ത്രി, ഈ യുവാവിന്റെ വാക്കുകൾ വിശ്വസിക്കരുത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ യുവതിയെ കൊന്നത് ഞാനല്ലാതെ മറ്റാരുമല്ല. ഇതേ നിമിഷം അതിനുള്ള പ്രതികാര നടപടി എന്നോട് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സർവശക്തനായ അള്ളാഹിക്ക് മുന്നിൽ അതിന് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ യുവാവ് പറഞ്ഞു, വാർദ്ധക്യത്താൽ ബുദ്ധിഭ്രംശം എന്ന് വന്നൊരു വൃദ്ധനാണ് ഇദ്ദേഹം. ഇദ്ദേഹം പറഞ്ഞത് കാര്യമായി എടുക്കേണ്ട. ഞാനാണ് അവളെ കൊല ചെയ്തത്. അവൾക്ക് വേണ്ടി എന്നോട് പ്രതികാരം ചെയ്യൂ. ഓ എന്റെ കുട്ടി, നീ ചെറുപ്പവും ലോകത്തിലെ സുഖങ്ങൾ എല്ലാം അനുഭവിക്കേണ്ടവനുമാണ്. ഞാനാണെങ്കിൽ കിഴവനും ക്ഷീണിതനുമാണ്. ജീവിതത്തോടും ഈ ലോകത്തോടും അടുപ്പ് വന്നവൻ. എന്റെ ജീവിതം നിന്റെയും മന്ത്രിയുടെയും ബന്ധുക്കളുടെയും മോചന ദ്രവ്യമായി ഞാൻ നൽകുന്നു. ഞാൻ മാത്രമാണ് ആ യുവതിയെ വധിച്ചത്. അതുകൊണ്ട് വേഗം എന്നെ തൂക്കിലേറ്റു. അവളുടെ ജീവൻ എടുത്തവൻ ഇനി ജീവിക്കാൻ അർഹനല്ല.
ഈ വിചിത്രമായ സംഭവ വികാസങ്ങൾ കൊണ്ടും മന്ത്രി വിസ്മയിച്ചു പോയി. ആ യുവാവിനെയും വൃദ്ധനെയും കൂട്ടി അദ്ദേഹം കാലിഫായുടെ സന്നിധിയിലെത്തി. 7 പ്രാവശ്യം അദ്ദേഹത്തിന്റെ മുന്നിലെ നിലം ചുംബിച്ച ശേഷം മന്ത്രി പറഞ്ഞു, ഓ വിശ്വാസികളുടെ നേതാവേ, ആ യുവതിയുടെ കാലതനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എവിടെയാണ്? ഈ യുവാവ് പറയുന്നു അവനാണ് കൊലയാളി എന്ന്. എന്നാൽ ഈ വൃദ്ധൻ പറയുന്നു താനാണ് കൊലയാളി എന്ന്. നോക്കൂ, ഇരുവരും ഇതാ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നു. കാലിഫ യുവാവിനെയും വൃദ്ധനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ആ യുവതിയെ കൊന്നത്? ഞാനാണ് അവളെ കൊന്നത്, മറ്റാരുമല്ല, യുവാവ് മറുപടി നൽകി. തീർച്ചയായും ഞാനാണ് അവളെ കൊന്നത്, മറ്റാരുമല്ല, വൃദ്ധൻ മറുപടി പറഞ്ഞു. അപ്പോൾ കാലിഫ ജാഫറോട് പറഞ്ഞു, ഇരുവരെയും കൊണ്ടുപോയി തൂക്കിക്കൊല്ലൂ. എന്നാൽ ജാഫർ സമർത്ഥിച്ചു, ഇതിൽ ഒരാൾ മാത്രമാണ് ഘാതകൻ എന്നതുകൊണ്ട് ഒരാൾ മറ്റാളെ തൂക്കിക്കൊല്ലുന്നത് അനീതിയാണ്. സർവശക്തനായ ഈശ്വരനാണ് ഞാനാണ് ആ യുവതിയെ വധിച്ച യുവാവ് വിളിച്ചു പറഞ്ഞു. അവളെ കൊന്ന രീതിയും ആ പെട്ടിയും ശിരോ വസ്ത്രവും കാർപ്പറ്റ് കഷ്ണവും കാലിഫ ആ മൃതശരീരത്തിൽ കണ്ട എല്ലാ വസ്തുതകളെ കുറിച്ചും അയാൾ വിശദീകരിച്ചു. അങ്ങനെ ആ യുവാവ് തന്നെയാണ് ഘാതകൻ എന്ന് കാലിഫ സ്ഥിരീകരിച്ചു. അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിച്ചു, ഈ യുവതിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? അതൊരു പീഡനത്തിനും ഇരയാകാതെ നീ ഈ കൊലക്കുറ്റം എന്തിന് ഏറ്റെടുത്തു? എന്തിനാണ് നീ സ്വന്തം ജീവിതം കീഴടങ്ങാൻ ഇവിടെ വന്നത്? നീ അവരുടെ കൊലയ്ക്ക് പ്രതികാരം ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറയുന്നത് എന്തിനാണ്? ആ യുവാവ് മറുപടി നൽകി, അങ്ങേക്കറിയാമോ വിശ്വാസികളുടെ നേതാവ്, ഈ സ്ത്രീ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മക്കളുടെ അമ്മ, എന്റെ കസിൻ ആണവൾ, വൃദ്ധ സഹോദരന്റെ പുത്രി, ഈ വൃദ്ധന്റെ പുത്രി, എന്റെ അച്ഛന്റെ സ്വന്തം സഹോദരനാണ് ഈ വൃദ്ധൻ. ഞാൻ അവളെ വിവാഹം കഴിച്ചപ്പോൾ അവൾ ഒരു കുമാരി ആയിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവൾ എന്റെ 3 ആൺമക്കളെ പ്രസവിച്ചു. അവൾ എന്നെ സ്നേഹിച്ചു, സേവിച്ചു. അവളിൽ യാതൊരു ദോഷവും ഞാൻ കണ്ടില്ല. ഞാനും അവളെ ഏറ്റവും അഗാധമായി സ്നേഹിച്ചിരുന്നു. ഈ 1 മാസം അവൾ ഗുരുതരമായ രോഗം പിടിപെട്ട് കിടപ്പിലായി. ഞാൻ പല വൈദ്യന്മാരെയും കൊണ്ടുവന്ന് അവളെ കാണിച്ചു. എന്നാൽ രോഗമുക്തി പ്രയാസമായിരുന്നു. അവളെ ഞാൻ കുളിമുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ പറഞ്ഞു, കുളിമുറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് ചിലത് പറയാൻ ആഗ്രഹമുണ്ട്. കുറച്ചു നാളായി ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ശരി, എന്താണത്? ഞാൻ ചോദിച്ചു. എനിക്ക് ഒരു ആപ്പിൾ മണപ്പിക്കാനും ഒന്ന് കടിക്കാനും കൊതി തോന്നുന്നു. നിനക്ക് 1000 മോഹങ്ങൾ ഉണ്ടെങ്കിലും അത് സാധിപ്പിച്ചു തരാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ നഗരത്തിൽ പോയി ആപ്പിൾ അന്വേഷിച്ച് നടന്നു. എന്നാൽ ഒന്നും കാണാനായില്ല. അത് ഒരെണ്ണത്തിന് 1 സ്വർണ്ണനാണയം വിലയുണ്ടെങ്കിൽ പോലും ഞാൻ അത് വാങ്ങിച്ചേനെ. ഞാൻ ആകെ നിരാശനായി വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ അവളോട് പറഞ്ഞു, ഓ എന്റെ കസിൻ, അള്ളായാണ് എനിക്ക് ഒരിടത്തും ആപ്പിൾ കണ്ടെത്താനായില്ല. അവളെ ആ വാർത്ത വല്ലാതെ വിഷമിപ്പിച്ചു. സ്വതവേ ക്ഷീണിച്ച് തളർന്നിരുന്ന അവളുടെ ക്ഷീണം അന്ന് രാത്രി കൂടുതൽ മൂർച്ഛിച്ചു. ഞാൻ അന്ന് വളരെ ഉത്കണ്ഠാകുലനായിരുന്നു. നേരം പുലർന്ന ഉടനെ ഞാൻ ആപ്പിൾ അന്വേഷിച്ച് ഓരോ തോട്ടത്തിലും കയറിയിറങ്ങി. എന്നാൽ ഒരിടത്തും ആപ്പിൾ കാണാനേയില്ല. ഒടുവിൽ വൃദ്ധനായൊരു തോട്ടക്കാരനെ ഞാൻ കണ്ടുമുട്ടി. അയാളോട് അക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ മറുപടി നൽകി, ഓ മോനെ, ഈ പഴം നമ്മുടെ തോട്ടത്തിൽ വിരളമായേ കാണാൻ കഴിയൂ. ബസറായിലെ കാലിഫായിയുടെ തോട്ടത്തിൽ കണ്ടേക്കും. കാലിഫായ്ക്ക് കഴിക്കാൻ വേണ്ടി തോട്ടക്കാരനത് സൂക്ഷിക്കുന്നു. എന്റെ ഉദ്യമം പരാജയപ്പെട്ടപ്പോൾ ഖേദപൂർവ്വം ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഫാരോടുള്ള എന്റെ അഗാധമായ സ്നേഹം ഒരു യാത്രയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ അതിന് ഉടനെ തയ്യാറായി. 15 രാവും പകലും യാത്ര ചെയ്യുന്ന ബസറായിലെത്തിയ ഞാൻ തോട്ടക്കാരന് 3 ദിനാർ കൊടുത്ത് 3 ആപ്പിൾ വാങ്ങിച്ചു. വീട്ടിൽ തിരിച്ചെത്തി. ആ 3 ആപ്പിളുകൾ ഞാൻ ഫാരിയയ്ക്ക് നൽകി. എന്നാൽ പനി ഭയങ്കരമായി കൂടിയതിനാൽ അവൾ അതിൽ യാതൊരു താല്പര്യവും കാണിച്ചില്ല. ആപ്പിളുകൾ അവളുടെ അരികിൽ തന്നെ കിടന്നു. 10 ദിവസങ്ങൾ അതേ നില തുടർന്നു. അതിനുശേഷം അവളുടെ അസുഖം കുറഞ്ഞു വന്നു. പഴയ ആരോഗ്യം തിരിച്ചു കിട്ടി. അങ്ങനെ വീണ്ടും ഞാൻ കടയിൽ പോയി തുടങ്ങി. അന്ന് ഉച്ച സമയത്ത് ഞാൻ കടയിൽ ഇരിക്കവേ ഒരു വൃത്തികെട്ട നീഗ്രോ അടിമ കയ്യിൽ ഒരു ആപ്പിൾ ഇട്ട് ഉരുട്ടി കളിച്ചുകൊണ്ട് നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഓ നല്ലവനായ അടിമേ, എവിടെ നിന്നാണ് നിനക്ക് ആ ആപ്പിൾ കിട്ടിയതെന്ന് പറയാമോ? എനിക്കതുപോലെ ഒരെണ്ണം വാങ്ങിക്കാനാണ്. അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എന്റെ യജമാനത്തി തന്നതാണ്. ഞാൻ കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൾ അടുത്ത് 3 ആപ്പിൾ വെച്ച് സുഖമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവ് അതിനുവേണ്ടി ബസ്റായിലേക്ക് യാത്ര ചെയ്ത് 3 ദിനാർ കൊടുത്ത് വാങ്ങിച്ചതാണിത്. ഞാൻ അവളോടൊപ്പം തിന്നും കുടിച്ചും ഇരുന്നു. ഈ ആപ്പിൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോരുകയും ചെയ്തു. ആ അടിമയിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ അല്ലയോ വിശ്വസ്തരുടെ നേതാവെ, ലോകം മുഴുവൻ ഇരുളടഞ്ഞതായി എനിക്ക് തോന്നി. കട അടച്ച് അസഹ്യമായ കോപത്തോടെ ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ വെറും 2 ആപ്പിളുകൾ മാത്രം കണ്ടപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, ഓ എന്റെ കസിൻ, 3-ാമത്തെ ആപ്പിൾ എവിടെ പോയി? അലസയായി തല ഉയർത്തി അവൾ മറുപടി നൽകി, എനിക്കറിയില്ലല്ലോ എന്റെ കസിൻ എവിടെ പോയി അത്. അപ്പോൾ ആ അടിമ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ഒരു കത്തി എടുത്ത് അവളുടെ പിന്നിൽ ചെന്ന് ഒരക്ഷരം ഇണ്ടാതെ അവളുടെ കഴുത്തറുത്ത് ശിരസും ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി. അതെല്ലാം ഒരു ശിരോവസ്ത്രത്തിൽ പൊതിഞ്ഞ് അതോടൊപ്പം ഒരു കഷ്ണം കാർപ്പറ്റും വെച്ച് ധൃതിയിൽ ചരടിട്ട് കെട്ടി ഒരു പെട്ടിയിലാക്കി ഭംഗിയായി താഴിട്ട് പൂട്ടി എന്റെ കഴുത പുറത്ത് കയറ്റി. ഞാൻ സ്വന്തം കൈകൊണ്ടത് ടിഗ്രീസിനിൽ എറിഞ്ഞു. അള്ളാ അങ്ങയെ അനുഗ്രഹിക്കും. ഓ വിശ്വാസിയുടെ നേതാവ്, എന്നെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലൂ. ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ അവൾ എന്നോട് പ്രതികാരം ചെയ്യാനിട വരുമെന്നാണ് എന്റെ പേടി. എന്തുകൊണ്ടെന്നാൽ ആരും അറിയാതെ ഞാൻ അവളുടെ മൃതദേഹം പുഴയിൽ വലിച്ചെറിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ എന്റെ മൂത്ത മകൻ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. അവന്റെ അമ്മയെ ഞാൻ എന്ത് ചെയ്തു എന്നൊന്നും അവൻ അറിയുമായിരുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത് മോനെ? ഞാൻ അമ്മയുടെ അടുത്ത് വെച്ചിരുന്ന 3 ആപ്പിളുകളിൽ ഒന്നെടുത്ത് താഴെ വഴിയിൽ അനിയന്മാരോടൊപ്പം കളിക്കാൻ പോയി. അപ്പോൾ ഭയങ്കരനായ ഒരു കറുത്ത അടിമ എന്റെ കയ്യിൽ നിന്നത് തട്ടിപ്പറിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് എപ്പോഴാണ് ഇത് കിട്ടിയത്? ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ ഇതിനായി ബഹുദൂരം യാത്ര ചെയ്ത് സുഖമില്ലാത്ത അമ്മയ്ക്ക് വേണ്ടി ബസ്റായിൽ നിന്ന് 3 ആപ്പിളുകൾ 3 ദിനാർ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണത്. എന്റെ വാക്കുകൾ അവൻ കാര്യമാക്കിയതേയില്ല. ആപ്പിൾ തിരിച്ചു തരുവാനായി ഞാൻ പല പ്രാവശ്യം ആവർത്തി ചോദിച്ചിട്ടും അവനത് ചെയ്തില്ലെന്ന് മാത്രമല്ല എന്നെ അടിക്കുകയും കുത്തുകയും ചെയ്തു. ആപ്പിളുമായി സ്ഥലം വിടുകയും ചെയ്തു. ആപ്പിളിന്റെ പേരിൽ അമ്മ എന്നെ ശകാരിക്കുമോ എന്നാണ് എന്റെ പേടി.
അതുകൊണ്ട് അമ്മയെ ഭയന്ന് അനിയന്മാരോടൊപ്പം രാത്രിയാകുന്നതുവരെ ഞാൻ നഗരത്തിന് പുറത്ത് നിൽക്കുകയായിരുന്നു. തീർച്ചയായും അമ്മയെ എനിക്ക് പേടിയുണ്ട്. അല്ലാണ് എന്റെ അച്ഛ അമ്മയോട് കാര്യം പറയല്ലേ, അത് അവരുടെ അസുഖം വർദ്ധിപ്പിച്ചെങ്കിലോ? എന്റെ മകൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ അടിമ പറഞ്ഞതെല്ലാം എന്റെ ഭാര്യയുടെ നേരെ നടത്തിയ വൃത്തികെട്ട ദുരാരോപണമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവളെ തെറ്റിദ്ധരിച്ച് കൊല ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഈ വൃദ്ധൻ, എന്റെ പ്രതി സഹോദരൻ, അവളുടെ അച്ഛൻ അവിടെ വന്നു. സംഭവിച്ചതെല്ലാം ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചു. അദ്ദേഹം എന്നോടൊപ്പം ഇരുന്ന അസഹ്യമായ വേദനയോടെ ഞങ്ങൾ ഇരുവരും പാതിരാത്രി വരെ കരഞ്ഞു. കഴിഞ്ഞ 5 ദിവസങ്ങൾ ഞങ്ങൾ ദുഃഖാചരണത്തിലായിരുന്നു. ഞങ്ങൾ അവൾക്ക് വേണ്ടി അഗാധമായി ദുഃഖിച്ചു വിലപിച്ചു. ആ നീഗ്രോ അടിമയുടെ അകാരണമായ അധിക്ഷേപം മൂലം സംഭവിച്ചതാണിത്. ഇങ്ങനെയാണ് ഞാൻ എന്റെ ഭാര്യയെ വധിക്കാനിടയായത്. അതുകൊണ്ട് അങ്ങയുടെ പൂർവികരുടെ അന്തസ്സിനെ പിടിച്ച് ഞാൻ ആണയിട്ട് യാചിക്കുകയാണ്, എന്നെ വേഗം കൊല്ലു, എന്നെ ശിക്ഷിച്ച് അവൾക്ക് നീതി നൽകൂ, അവളില്ലാതെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അയാളുടെ വാക്കുകൾ കേട്ട് കാലിഫ അതിശയിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, അല്ലാണ് ഈ യുവാവ് മാപ്പ് അർഹിക്കുന്നു. ആ നശിച്ച കാപ്പിരിയല്ലാതെ മറ്റാരെയും ഞാൻ തൂക്കിക്കൊല്ലില്ല. മനോവേദന കുറയ്ക്കാനായി ഞാൻ ഒരു കാര്യം ചെയ്യാം, അത് സർവശക്തനായ രാജാവിനെയും സന്തോഷിപ്പിക്കും. നേരം പുലരാറായെന്ന് ഷഹരസാദ് മനസ്സിലാക്കി. തനിക്ക് കഥ പറയാൻ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞെന്നു.